ഹലോ എവ്രിവൺ. അപ്പോൾ നമ്മളുടെ പ്ലസ് ടുവിലെ മക്കൾക്ക് എല്ലാവർക്കും, പ്ലസ് ടുവിൽ മാത്രമല്ല പ്ലസ് വണ്ണിലും എല്ലാവർക്കും ഇപ്പോൾ എക്സാമായി. നമ്മളുടെ പ്ലസ് ടുവിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ എക്സാം എടുക്കാറായി അല്ലേ. ഇനിയിപ്പം മോഡൽ എക്സാം വരാൻ വേണ്ടി പോവുകയാണ്, പബ്ലിക് എക്സാം വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളുടെ സ്കൂൾ കാലഘട്ടത്തിലെ അവസാനത്തെ എക്സാമിന് വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായി. ഓൾറെഡി നിങ്ങൾ കുറേ പേര് നമ്മളുടെ ഈ കൗണ്ട് ഡൗണൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കറിയാമോ എന്നെനിക്കറിയില്ല, നമ്മളുടെ മോഡൽ എക്സാമിന്, ഓക്കെ, നമ്മളുടെ മോഡൽ എക്സാമിന് ഇനി 40 ദിവസങ്ങളാണുള്ളത്. അപ്പോൾ ഇന്ന് മുതലൊന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 40 ദിവസമാണ്. അപ്പോൾ മിസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് 27 പിടിച്ചിട്ടില്ല. മോഡൽ എക്സാം എപ്പോഴാണ്? നമ്മളുടെ മോഡൽ എക്സാം എന്ന് പറയുന്നത് February 27 അല്ലേ. 27th. അപ്പോൾ മിസ് ഒരു 20th ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. 20th വരെ എടുക്കുകയാണെങ്കിൽ ഇന്ന് 11th അല്ലേ. 20th വരെ എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 40 എന്തിനുണ്ട് നമ്മളുടെ മോഡൽ എക്സാമിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് രണ്ട് സൈഡിൽ ചിന്തിക്കാം. അയ്യോ, ഇനി 40 ദിവസമേ ഉള്ളൂ, ഇനി 40 ദിവസം ഉണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ചിന്തിക്കാം, ഇനി നമുക്ക് 40 ദിവസമുണ്ട്, 40 നമ്മളുടെ മുന്നിലുണ്ട്. അപ്പോൾ സുന്ദരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പഠിക്കാൻ വേണ്ടി പറ്റും. കാരണം സിമ്പിളാണ്, നമ്മുടെ കുട്ടികളെല്ലാവരും ഒന്നുമില്ലെങ്കിലും കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ മിസ്സിന് ഒരു ഡൗട്ടുമില്ല. കാരണം നിങ്ങൾ കുറേ പേർ എല്ലാവരും വളരെ, ഇപ്പോൾ ഒരു 100% എടുത്തു കഴിഞ്ഞാൽ ഒരു വളരെ 10% ആൾക്കാരായിരിക്കും നമ്മളുടെ ക്ലാസ് കാണാത്തവരുണ്ടാവുക, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ പഠിക്കാത്തവരായിട്ടുണ്ടാവുക എന്നാണ് മിസ് വിചാരിക്കുന്നത്. അതിൽ ഭൂരിഭാഗം പേരും നമ്മളുടെ കൂടെ ഏതെങ്കിലും ഒരു ചാപ്റ്ററെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഒരു ചാപ്റ്റർ പോലും പഠിക്കാത്തവരായിട്ട് ആരുമില്ലല്ലോ, ആരുമില്ല. അത് വളരെ വലിയൊരു സമാധാനമായിട്ട് നിങ്ങൾ എടുക്കുക. ഇനി കുറച്ച് ചാപ്റ്റേഴ്സ് എന്തായിരിക്കും? ആ, ചിലപ്പോൾ ക്രിസ്മസ് എക്സാം വരെയുള്ള ചാപ്റ്റേഴ്സ് ഓക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഓണം പരീക്ഷ നിങ്ങൾക്ക് ഉണ്ടാവാത്തത് കൊണ്ട് ആ ഫസ്റ്റത്തെ പോർഷൻ കുറച്ചൊരു പണിയായിട്ടിരിക്കുന്നുണ്ടാകും. അങ്ങനെ കുറച്ച് കുറച്ച് പോർഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇനിയുള്ള ആ ഒരു ലാസ്റ്റ് ടേമിൻ്റെ ആയിരിക്കും പ്രശ്നം. അങ്ങനെ കുറച്ച് പോർഷൻസൊക്കെ ആണ് നിങ്ങൾക്ക് പ്രശ്നമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്ത് ചെയ്യാം, നമ്മളുടെ ഈ ടൈമിന്, ഇപ്പോൾ ഉള്ള ഈ ഒരു 40 നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ വേണ്ടിയിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്നാമതായിട്ട് നമ്മൾ നല്ലതായിട്ട് പഠിച്ച ചാപ്റ്റർ, വെൽ ലേൺഡ്, എവിടെ നിന്ന് എങ്ങനെ ചോദിച്ചാലും നമുക്കറിയാവുന്ന അറ്റ്ലീസ്റ്റ് ഒരു ചാപ്റ്ററെങ്കിലും ഉണ്ടാവാതിരിക്കില്ല, ഉറപ്പാണ്. ഓക്കെ, ഇനി ഹാഫ് ലേൺഡ്, അല്ലെങ്കിൽ എന്താണ്, ഒന്നും പഠിച്ചിട്ടില്ല, നത്തിങ് യെറ്റ്, ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല. ഇങ്ങനെ നമുക്ക് നമ്മളുടെ ചാപ്റ്റേഴ്സിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെന്തായാലും കുറച്ച് ചാപ്റ്റേഴ്സ് വരും, ഉറപ്പാണ്, മിസ്സിന് ഉറപ്പാണ്. ഓക്കെ, ആൻഡ് പകുതി പഠിച്ച ചാപ്റ്റേഴ്സും ഉണ്ടാവും. അത് അവിടെ നിൽക്കട്ടെ, ഒന്നും പഠിക്കാത്ത ചാപ്റ്റേഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ആൻഡ് ഇതിൽ തന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഉണ്ടാവും, ഇഷ്ടമുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാകും, ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പം നമ്മളുടെ ഭാഗ്യത്തിന് നമുക്ക് കുറേ പോർഷൻസ് എന്താണ്, കുറേ ചാപ്റ്റേഴ്സ് ഡിലീറ്റഡ് ആണ്, കുറേ പോർഷൻസ് ഡിലീറ്റഡ് ആണ്. അത് വലിയൊരു ബ്ലെസ്സിങ് ആണ് നമ്മളുടെ ഈ എക്സാമിന് വേണ്ടിയിട്ട് ഒന്നും പഠിക്കാത്ത നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം. ഇനിയിപ്പോൾ കുറച്ച് പഠിച്ചവരാണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാം കവേർഡ് ആയിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ റിവിഷൻ ചെയ്യാനുള്ളൊരു സമയമാണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ റിവിഷൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്ത്, നിങ്ങൾ റിവിഷൻ ചെയ്യാൻ വേണ്ടി എടുക്കുമ്പം നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ആദ്യം നന്നായിട്ട് പഠിച്ച ചാപ്റ്റേഴ്സ്, വെൽ ലേൺഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് തുടങ്ങും. അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ച ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ആ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ സബ്ജക്ട്സ് എടുക്കാം, ബയോളജി എടുക്കാം, കെമിസ്ട്രി എടുക്കാം, ഫിസിക്സ് എടുക്കാം, മാത്സ് എടുക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സിലെയും ഓരോ ചാപ്റ്റേഴ്സെങ്കിലും ഉണ്ടാവുമല്ലോ നിങ്ങൾ നല്ലതായിട്ട് പഠിച്ചത്, അതൊന്ന് ഓരോ ചാപ്റ്റേഴ്സായിട്ട് റിവൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഒരു ആ ഒരു ട്രാക്കിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പകുതി പഠിച്ച, നന്നായിട്ട് പഠിച്ചിട്ടില്ല എന്നാൽ കുറച്ചറിയാം എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്റേഴ്സ് എടുക്കുക, എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണക്കാക്കുക, ഇവിടെ നിങ്ങൾക്കൊരു ടോട്ടൽ 16 ചാപ്റ്റർ. അപ്പോൾ ബയോളജിയിൽ മിസ് പറയുകയാണെങ്കിൽ 16 ചാപ്റ്റർ ഉള്ളതിൽ നമ്മുടെ ഭാഗ്യത്തിന് എന്താണ്, 3 ചാപ്റ്റേഴ്സ് ഡിലീറ്റഡ് ആണല്ലേ. എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ആൻഡ് സ്ട്രാറ്റജീസ്, റീപ്രൊഡക്ഷൻ ഓർഗാനിസം, 3 ചാപ്റ്റേഴ്സ് പോയി കഴിഞ്ഞാൽ ബാക്കി 13 ചാപ്റ്റേഴ്സ്.
അല്ലേ. അപ്പോൾ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഓരോ ചാപ്റ്റേഴ്സും എടുക്കുക, ഓരോ സബ്ജക്ട്സിലെ ഓരോ ചാപ്റ്റേഴ്സും ടോട്ടൽ എണ്ണം, അതിൽ എത്ര എണ്ണം കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അത് ഒഴിവാക്കാം. ഇപ്പോൾ ബയോളജിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് 13 ചാപ്റ്ററാണ് കണക്കിൽ, അതിൽ തന്നെ കുറേ പോർഷൻസ് എന്താണ് ഡിലീറ്റഡ് ആണല്ലോ, കുറേ പോർഷൻസ് ഡിലീറ്റഡ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ച ചാപ്റ്റേഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റും, കാരണം കുറേ പോർഷൻസ് ഡിലീറ്റ് ചെയ്തുകൊണ്ട്. ഓക്കെ, അങ്ങനെ നോക്കാം. എന്നിട്ട് നിങ്ങൾ കുറച്ച് പഠിച്ചു വെച്ച ചാപ്റ്റർ, ചിലപ്പോൾ നിങ്ങൾ പഠിക്കാത്ത പോർഷൻസ് ഡിലീറ്റഡ് ആണെങ്കിലോ, ഇങ്ങനെ ഹാഫ് ആയിട്ട് പഠിച്ചിരിക്കുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കാത്ത പോർഷൻസ് ചിലപ്പോൾ ഡിലീറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിലോ, അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 3 കവർ ചെയ്താൽ തന്നെ ബാക്കി 10 ഉള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾ ഹാഫായിട്ട് പഠിച്ചത് ഒരു 5 ആണെങ്കിൽ ആ 5 ബാക്കിയാക്കുക, കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒട്ടും പഠിക്കാത്ത ചാപ്റ്റർ ഒന്ന് പഠിക്കാൻ തുടങ്ങുക. ചിലപ്പോൾ നമുക്ക് എന്തായിരിക്കും, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ നമ്മളുടെ ബാച്ചുലർ സ്റ്റുഡൻ്റ് ആണെങ്കിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ അതിലുണ്ട്. ആൻഡ് ബാച്ചുലർ സ്റ്റുഡൻസ് ആണെങ്കിൽ പഠിക്കാതെ ഒരവസ്ഥ ഉണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാണ്. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിലൊക്കെ ക്ലാസ് കാണുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഈ ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ ക്ലാസ് പോയതുണ്ടാവും, 1 ഉണ്ടാവും. ആ 1 കണ്ടിട്ട് നിങ്ങൾ ഒട്ടും പഠിക്കാത്ത പോർഷൻസ് ആണെങ്കിൽ അത് പഠിച്ചു തീർക്കുക. ഓക്കെ, അങ്ങനെ ഈ വല്ല 40 നിങ്ങൾ എന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഒരു തവണയെങ്കിലും നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സും പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ബുക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നോക്കുക, NCERT ഫോക്കസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ മോഡൽ എക്സാമിന് മുൻപുള്ള ഈ 40 എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് നമ്മളുടെ മോഡൽ എക്സാം എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യണം. ചിലപ്പോൾ നമ്മളുടെ മോഡൽ എക്സാം ആകുമ്പോഴേക്ക് നമുക്കിപ്പോൾ ബയോളജിയുടെ കാര്യത്തിലാണെങ്കിൽ ഈ 13 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് നമ്മൾ തീരണം എന്നില്ല. പക്ഷെ വിഷമിക്കേണ്ട, നിങ്ങളൊരു 10 കംപ്ലീറ്റ് ആയിട്ട് തീർന്നാൽ തന്നെ വലിയ കാര്യമാണ്. അയ്യോ, 3 ഞാൻ പഠിച്ചിട്ടില്ല, ആ ചാപ്റ്റർ എന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് മോഡൽ എക്സാം എഴുതാൻ കഴിയില്ല, ആ ക്വസ്റ്റ്യൻസ് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ മോഡൽ എക്സാം എഴുതുന്നില്ല. അങ്ങനെ കരുതരുത്. നിങ്ങൾ എത്രയാണോ പഠിച്ചത് അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കുകയാണ്. നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം എഴുതി നോക്കുന്ന പരീക്ഷയാണത്. ആ മാർക്ക് എവിടെയും കൗണ്ട് ചെയ്യില്ല. അപ്പം അതെന്തായാലും എഴുതണം. അപ്പോൾ ആ എക്സാമിന് നമ്മൾ ടെൻഷൻ എടുക്കുകയോ സ്ട്രെസ് എടുക്കുകയോ ഒന്നും വേണ്ട. നമ്മുടെ ബെസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നമ്മുടെ ബെസ്റ്റ്. ഇനിയുള്ള സമയങ്ങൾ വളരെ ചുരുക്കമാണ്. ആൻഡ് നമ്മളുടെ ടൈമിൽ ഇത്രയും സമയമുണ്ട്, അത് വെറുതെ കളയരുത്. ഓക്കെ, വെറുതെ കളയരുത്. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും തന്നെ നന്നായിട്ട് പഠിച്ചു തുടങ്ങണം. അതല്ല, നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ല, ഇനിയും ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കാണെങ്കിൽ നമ്മളെ യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇവിടെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാം. കറിയ 15th മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയെങ്കിൽ അങ്ങനെ, അതല്ല കുറച്ചൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, എന്തായാലും പഠിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതിപ്പം മിസ് ബയോളജിയുടെ കാര്യത്തിൽ മാത്രമാണ് മിസ്സിന് ചാപ്റ്റേഴ്സ് അറിയുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. ബാക്കിയുള്ള കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രിയുടെ ഒക്കെ കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ട്, കാരണം എന്താ, കുറേ ചാപ്റ്റേഴ്സ് ഡിലീറ്റഡ് ആണല്ലേ. അപ്പം അതൊക്കെ നിങ്ങളുടെ ഭാഗ്യമാണ് ഈ സമയത്ത് നമ്മളുടെ എക്സാമിൻ്റെ ടൈമിൽ. അപ്പോൾ അത് നന്നായിട്ട് യൂസ് ചെയ്യുക, ആ ടൈമും ആ കാര്യങ്ങളൊക്കെ എഫക്റ്റീവായിട്ട് മനസ്സിലാക്കിയിട്ട് എടുക്കുക. ഇനി നമ്മളുടെ പബ്ലിക് എക്സാം അല്ലേ, February 27th നിങ്ങൾ 20th ആകുമ്പോഴേക്ക് നമ്മൾ മിസ് പറഞ്ഞ പോലെ ഒരു 75% എങ്കിലും നിങ്ങൾ പഠിച്ചു കഴിയുന്ന രീതിയിലേക്കാക്കുക. 75% എങ്കിലും നമ്മൾ പഠിച്ചു കഴിയണം. ഓക്കെ, അപ്പോൾ ആ 20th ആവുമ്പോൾ അങ്ങനെയാണ് മിസ് 40 20th വരെയാണ് മിസ് 40 പറഞ്ഞത്. 40 പിന്നെ നമ്മളുടെ കയ്യിലൊരു 1 ടൈം ഉണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യാം, നമ്മളുടെ മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റേഴ്സ്, ഇപ്പോൾ ഒരു 1 ഉള്ളതിൽ എക്സാമിന് മുൻപായിട്ടുള്ള ആ ഒരാഴ്ചത്തെ ടൈം എന്ത് ചെയ്യുക, കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ റിവൈസ് ചെയ്യാൻ വേണ്ടി എടുക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, ആ നോട്ട്സ് റിവൈസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോക്കുക. കൂടുതൽ ഈ ഒരു 1 ടൈമിൽ, ഈ ഒരു 7 ടൈമിൽ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. കാരണം നമ്മളൊരു തവണ ഈ 40 നമ്മൾ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ബാക്കിയുള്ള സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓരോ ദിവസവും എന്തേ ഉണ്ടാവുള്ളൂ, ഓരോ ചാപ്റ്ററിനും അല്ല, ഓരോ സബ്ജക്റ്റിനും 1 കൊടുക്കുക, ഓരോ സബ്ജക്റ്റിനും ഓരോ ഡേ, അത്രയേ ഉള്ളൂ. കാരണം ഈ 40 നമ്മളെല്ലാം പഠിച്ചു, ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു 1. ആൻഡ് ഈ സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തുണ്ടാവും,
നമ്മളുടെ സ്റ്റഡി ലീവ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഡേ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. സോ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ എഫക്റ്റീവായിട്ട് തന്നെ യൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റഡി സ്ട്രാറ്റജി നിങ്ങൾക്ക് ഉപയോഗിക്കാം. പഠിച്ചു കഴിഞ്ഞത് ഏതൊക്കെയാണ്, ഇനി പഠിക്കാനുള്ളത് ഏതൊക്കെയാണ് എന്നൊന്ന് ഇന്ന് തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. അപ്പോൾ മിസ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒന്നുകിൽ എടുക്കാം നമ്മളുടെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും സെക്കൻഡ് ലാംഗ്വേജ് സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. അപ്പോൾ ബയോളജിക്ക് വേണം കമ്പ്യൂട്ടർ സയൻസുകാരാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ ചാപ്റ്റേഴ്സ് അതിപ്പോൾ ബയോളജിയിലാണെങ്കിൽ 16, ഡിലീറ്റഡ് എത്ര എണ്ണമാണ്, ഡിലീറ്റഡ് കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി 13 അല്ലേ, 3 ചാപ്റ്റേഴ്സ് ഡിലീറ്റഡ് ആണ്. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ ടോട്ടൽ 13 ഉള്ളൂ. ഇതിൽ നിങ്ങൾക്ക് ഇനി ക്ലാസിഫൈ ചെയ്യാം എത്ര എണ്ണം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു, എത്ര എണ്ണം കുറച്ച് പഠിച്ചു, എത്ര എണ്ണം ഒന്നും പഠിക്കാതിരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ സബ്ജക്ട്സിനെയും നിങ്ങൾക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം ഈ പറഞ്ഞ രീതിയിൽ. അപ്പം അതിനനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചത് ഇപ്പോൾ ഒരു 4 ചാപ്റ്റർ ഉണ്ട്, അപ്പോൾ ആ 4 ചാപ്റ്റർ വേഗം റിവൈസ് ചെയ്യാം. എന്നിട്ട് ഹാഫ് ആയിട്ട് പഠിച്ച ഒരു 5 ചാപ്റ്റർ ഉണ്ട്, ആ ഹാഫ് പഠിച്ച ചാപ്റ്റേഴ്സിനെ ബാക്കി കംപ്ലീറ്റ് ചെയ്യുക. ഒന്നും പഠിക്കാത്ത ചാപ്റ്റേഴ്സിന് വേണ്ടി കൂടുതൽ ടൈം കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ, നമ്മളുടെ എക്സാമിനൻ്റെ ചാനലിലുള്ള ക്ലാസ്സുകൾ തന്നെ യൂസ് ചെയ്യുക. അതല്ല നിങ്ങൾ നമ്മളുടെ ബാച്ചിലർ സ്റ്റുഡൻ്റാണ്, ലേറ്റസ്റ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ യോധ ബാച്ചിൽ നമ്മളുടെ റിവിഷൻ ബാച്ചിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് പഠിക്കാം. കുറേ ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ട്. ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ എടുക്കുക മക്കളെ, എന്നിട്ട് പഠിച്ചു തുടങ്ങുക. 20th ആകുമ്പോഴേക്കും, ഫെബ്രുവരി 20th ആകുമ്പോഴേക്കും നമ്മൾ ഒരുവിധം 75% എങ്കിലും കഴിഞ്ഞിരിക്കണം. ആ രീതിയിൽ ഇന്ന് തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു വീക്ക് റിവൈസ് ചെയ്യുക, മോഡൽ എക്സാം തകർത്ത് എഴുതുക, പിന്നെ നമുക്ക് പബ്ലിക് എക്സാമിന് നോക്കാം. ഓക്കെ, അപ്പം ഈ ഒരു രീതി എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുന്നുണ്ടോ എന്നുള്ളത് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇന്നൊരു പ്ലാനെങ്കിലും ഉണ്ടാക്കിയിട്ട്, ഈ രീതിയിൽ ഇന്നൊരു പ്ലാനെങ്കിലും ഉണ്ടാക്കിയ ആൾക്കാർ കമൻറ്റ് സെക്ഷനിൽ മിസ്സിനെ അറിയിക്കുക, മിസ് ഇത് എഫക്റ്റീവ് ആയിരുന്നു, ഞങ്ങൾ പ്ലാൻ ഉണ്ടാക്കി, ഞങ്ങൾ ഇന്ന് തന്നെ പഠിക്കാൻ തുടങ്ങി എന്നുള്ള കാര്യം മിസ്സിനെ അറിയിക്കുക. ഓക്കെ, അത് ചെയ്ത് തുടങ്ങുക കേട്ടോ. ഇനിയും നമ്മൾ വൈകിച്ചു കഴിഞ്ഞാൽ, നാളെയെന്ന് വൈകിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ എന്താണ് നിങ്ങൾ, ഏത് ഓപ്ഷനാണ് നിങ്ങൾ എടുത്തത്? യോധയാണെങ്കിൽ യോധ പറയാം, അതല്ല ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഇങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കാൻ തുടങ്ങി മിസ്, അതാണെങ്കിൽ അത് ചെയ്യാം. നമ്മളുടെ ബാച്ചിലർ ക്ലാസ്സുകൾ കണ്ട് പഠിക്കാൻ തുടങ്ങിയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്തായാലും മിസ്സിനെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് തന്നെ നമ്മളുടെ സ്കൂൾ കാലഘട്ടത്തിലെ ലാസ്റ്റ് എക്സാം, നമ്മളുടെ +2 പബ്ലിക് എക്സാം എഴുതാം. ഓക്കെ.